ഹായ് എന്താ നമ്മുടെ താറാ കുഞ്ഞുങ്ങൾ, രണ്ട് കുഞ്ഞുങ്ങൾ. അന്ന് ഞാനൊരു കാടവട്ട വെച്ചതിന്റെ കൂടെ വിരിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളാ ആദ്യം വന്നത്. അന്ന് കോഴിവട്ട വെച്ചില്ലായിരുന്നു, അതിന്റെ അത് കഴിഞ്ഞ ശേഷം വന്നതാ. അപ്പേ ഇന്നത്തെ വീഡിയോ എന്നാന്നറിയോ? ഇന്നത്തെ വീഡിയോയില് കുറെ ആൾക്കാർ റെഡി വെച്ച് ചേട്ടൻ എന്തോ ഒരു കോഴിയും താറാവും എല്ലാം കൂടെ ഉണ്ടെന്ന്. എല്ലാം കൂടെ എനിക്കൊരു 100 ഉണ്ട്, കോഴിയും താറാവും കാട എല്ലാം കൂടെ കൂടിയിട്ട്. 100 ഇപ്പൊ കാട പുതിയ കുറെ കാടകൾ വിളിച്ചിട്ടുണ്ട്, അതോടെ കൂടി ഒരു 200 ഉണ്ട്. അപ്പൊ ഞാൻ അത് എന്തൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ബാ നമുക്ക് നമ്മുടെ കോഴിയും താറാവും എത്ര ഉണ്ടെന്ന് വേണം. അപ്പൊ ഇതേ ഇന്ന് സ്പെഷ്യലായിട്ട് ഇമാർ രണ്ടുപേരും കൂടെ ഞാൻ ഇവിടെ പുറത്താണ് വിട്ട പൂച്ച പിടിക്കും. ഞാൻ ഇമാർ രണ്ടുപേരും കൂടെ കൂട് തുറന്നിട്ടൊക്കെ കോഴികളുടെ കൂടെ ആയിരുന്നു. അപ്പൊ അമാര് പുറത്തിറങ്ങിയതാ. അപ്പൊ അമാരെ ഞാൻ ആദ്യം കൊണ്ടി കൂട്ടിക്കൊണ്ടിട്ടിട്ട് നമുക്ക് കോഴിയുടെ താറാവിനെ കാണാം. ബാ Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമ്മുടെ കോഴിയും താറാവും എല്ലാം കൂടെ ഓടി 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 വന്നു നോക്കി എല്ലാരും കൂടെ കൂടി. ഇതാണ് എന്റെ എല്ലാ കോഴിയും താറാവും. ഇതുണ്ടോ വേഗിക്കണം എന്റെ എല്ലാ കോഴിയും താറാവും എല്ലാരും ഇവിടെ ഉണ്ട്. എന്താ രാജു എടാ വിറേനെ നമ്മള് പട്ടിക്കുട്ടി അതിന്റെ അകത്തേക്കട കിടന്നിട്ടാണെങ്കിൽ വിരകി മറിയുന്നതാ കാരണം അവർക്ക് തീറ്റ കൊടുക്കണ അതിന്റെ അകത്തേക്കട. ഇതിന്റെ അകത്ത് എന്റെ കയ്യില് കൂടുതലുള്ള കോഴികളും നമ്മുടെ ഞാൻ പറഞ്ഞതാണ് താടിയുള്ള അതിന്റെ പേരനാടാ ഡാനി അപ്പൻസിലറാണ് കൂടുതലും ഇതിന്റെ അകത്തുള്ളത്. ഇതുണ്ട കിരീടം വെച്ചത്, കഴിഞ്ഞ തവണ പൂവനായിരുന്നു, ഈ തവണ ഉണ്ടായ കുഞ്ഞുണ്ടായ അതിന്റെ അകത്ത് അത് ഇത് പെടയാത് ഉണ്ട്. ബാക്കി ആ നിക്കണതിന്റെ അകത്ത് ആ നിക്കണ പൂവനാണ് അപ്പൻസിലറാണ്. അപ്പൻസിലർ പട്ടി ഇവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുവാന്നേ പട്ടി കുഞ്ഞ. ഇതാണ് എന്റെ എല്ലാ കോഴിയും താറാവ് ക്ലൈൻഡക്ക് കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അവിടെ കിടക്കണേ. കാടക്കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട്, കാടക്കുഞ്ഞുങ്ങളുടെ വേറെ കിടപ്പുണ്ട്, വലിയ കാടകൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കുഞ്ഞ് വീഡിയോ ആൾക്കാർ ചോദിച്ചായിരുന്നു ചേട്ടൻ എന്തോരം കോഴിയും താറാവും ഉണ്ട്, എത്ര കോഴിയും താറാവ് ഞാൻ വളർത്തേണ്ടതെന്ന് ചോദിച്ചിട്ട്. എല്ലാം കൂടെ കൂടി എനിക്കൊരു 100 കൂടുതലുണ്ട്, 100 ഉണ്ട് കോഴിയും താറാവും എല്ലാം കൂടെ കൂടിയിട്ട്. ഇതിപ്പം ഇത്തിരി വലുതായത് അയച്ചുവിടാൻ പറ്റിയതായിട്ടുള്ള സാധനങ്ങൾ, ബാക്കി എല്ലാത്തിനും കൂടെ ഞാൻ കൂട്ടിൽ ആക്കി ഇട്ടേക്കുവാണ്. എൻ്റെ കൂട്ടിൽ കിടക്കണം കേട്ടോ. ഇതേ ഈ നടക്കണാണ് നമ്മുടെ, ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ കോഴികളുടെ ഓർണോട്. ഈ കറുപ്പും വെള്ള ഈ ഓർണമല്ലേ, ഈ കറുപ്പും വെള്ളയുണ്ട്, വേറെ ഓർണോടെയുണ്ട് ഞാനിവിടെ കാണിച്ചത്. അത് ഇവിടെ ഈ കൂട്ടത്തിലില്ലാന്നുണ്ട്, മുട്ടയിടാതിരിക്കുമെന്നാണ്. ഒരു തൊപ്പി വെച്ച ഓരണമുണ്ട്, ആ അതെ ഇവിടെ ഉണ്ട്, ഇതേക്കണം. ആ ആ പൂവിൻ്റെ അടുത്ത് ഇരിക്കണത് തൊപ്പി വെച്ച ഓരെണ്ണം. പിന്നെ 1-2 ഉണ്ടായിരുന്നു, അതുങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ പിടിച്ച് തിന്നു. ബാക്കിയൊക്കെ അതെ എല്ലാവരും ഇതേ കഴുത്ത പപ്പില്ലാത്തത് കിടക്കുന്നത്. നമ്മുടെ ഫ്ലൈൻ്റെ ബാക്കി എല്ലാവരും ഉണ്ടാ, ഞങ്ങളൊക്കെ ഇതൊക്കെ താടി നിൽക്കണുണ്ടോ അതിൻ്റെ ഒക്കെ. ഇതെന്താ ആ രണ്ടുപേരുടെയും താടി നിൽക്കണൊക്കെ താടി, ഇതേ ഈ കറുത്തതിന് താടി, ഇതേ ഈ നിൽക്കണതിന് താടി നോക്കി നല്ല ക്ലിയർ ആയിട്ട് കാണാം താടി. അപ്പൻസിലറിന്റെ ഒരു ഫീമെയിലാ ഇതുണ്ടോ, എന്റെ താടി നോക്കി നല്ല നല്ല താടിയുണ്ട്. ഇതെന്താ തൊപ്പിയുള്ളത്. ഇതിന്റെ ഇവരുടെ തന്നെ വെള്ളയും കറുപ്പുമായിട്ടുള്ളൊരു ബ്രീഡുണ്ട്, അതിന് അതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ എന്റെ എനിക്ക് ഇത്തവണ ഉണ്ടായത് ഇതുണ്ടോ ഈ സാധനം നമ്മുടെ ഇതെന്താ ശരിക്കും നല്ല ഇതുണ്ട് താടിയുണ്ട്, അതിന്റെ താടി ആക്കി ഡാനി ഇങ്ങോട്ട് ക്ലോസ് അടിച്ചേട്ടെ ഡാനി കാണാവ ശരിക്കും നല്ലത് നല്ല താടി എന്നത് നല്ല തൊപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ കൂടുതലുള്ള ബ്രീഡ് പറയണം. അതിലാണ്ട് ഇതിന്റെ ഫീമെയിലാണിത്, മെയിലിന് തൊപ്പിയില്ല, മെയിലിന് എല്ലാത്തിനും താടിയുണ്ട്. ഇതിന്റെ മെയിൽസിനുണ്ടല്ലോ ഇവർക്ക് അവർക്ക് തൊപ്പിയില്ല, അവർക്ക് താടി മാത്രമേ ഉള്ളൂ, താടി മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു മെയിലിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫീമെയില് അപ്പലൻസറിന്റെ ഫീമെയിലാണിത് കേട്ടോ.
അതുകൊണ്ട് അവന്റെ താടി നോക്കി, നല്ല അടിപൊളി താടിയല്ലേ നോക്കി, നല്ല താടി. ഇതിന്റെ മെയിലിന്റെ പ്രത്യേകത താടി കേട്ടോ. ഇതുപോലെ കുറെ എണ്ണുണ്ട്, എന്റെ ഇതിൽ കറുത്തതുണ്ട്, ഒരു കറുത്തനെ ഞാൻ കാണിച്ചുതരാം. അതിന്റെ കറുത്ത കറുത്ത താടിയാ, ഇതുണ്ടോ എന്റെ ഒരു കറുത്തതാ, കറുത്തന്റെ ഇതുണ്ടോ, താടി ഉണ്ടായിക്കുന്നുണ്ടോ, അടിപൊളി താടിയല്ലേ നോക്കിയതൊക്കെ. ഈ ബ്രീഡുകളാണ് എന്റെ കയ്യിൽ കൂടുതലുള്ളത് കേട്ടോ. ഇതാണ് ഞാൻ അടുത്തതിന് വിടട്ടെ. ലാനിക്കുട്ടൻ കുഞ്ഞി കോഴിക്കും താറാവിനും ഒക്കെ തീറ്റ കൊടുക്കണ കേട്ടാ, കാരണം മറ്റതുങ്ങളെ വല്യങ്ങള് കുഞ്ഞുങ്ങളെ തിന്നാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ തന്നെ തിരിച്ചിട്ട് ഡാനി അതുങ്ങൾക്ക് തീറ്റ കൊടുക്കണതാ. അത് അതെല്ലാം കൂടെ കൂടി ഒരു 30 ഉണ്ട് ആ ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടിയിട്ട്. അന്ന് എനിക്ക് ആദ്യത്തെ ബാച്ചിലുണ്ടായില്ലായിരുന്നു, ആദ്യത്തെ ബാച്ചിലുണ്ടായ 50 ഉണ്ടായതിൻ്റെ അകത്തു നിന്ന് 50 ഉണ്ടായത് കൊടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു 7 ഉണ്ട്, അതാ നിൽക്കുന്ന വലുത്. ബാക്കി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു എൻ്റെ പുതിയ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. 30 മുട്ട വെച്ചിട്ട് 27 വിരിഞ്ഞു, 23 വിരിഞ്ഞു എന്ന് പറഞ്ഞ് ആ 23 ബാക്കി 7 ഇവിടെ കൂടിയിട്ട് 30 ഉണ്ട്. ആ 30 ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്താണ് കാടകൾ, കാടകളുടെ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. കാട കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, എന്നാലും കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചുതരാം. നമ്മുടെ കാടക്കുഞ്ഞുങ്ങൾ തിരിഞ്ഞിട്ടതേ, കാടക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഓടി കിടക്കണുണ്ടോ. കാടക്കുഞ്ഞുങ്ങളുടെ ഞാൻ ഇൻക്യുബേറ്റർ വെച്ചപ്പോൾ തൊട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ അത് വേറെ സെപ്പറേറ്റ് ഇടാം കേട്ടോ. കാടമുട്ട വെച്ച അപ്പം തൊട്ടുള്ള ഒരെണ്ണം ഉണ്ട്, അതെ ഇതെല്ലാം കൂടെ കൂടി ഒരു 10-60 ഉണ്ട്, 10-60 വിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇതിലിങ്ങനെ നീറ് കിടക്കണക്ക് ഇങ്ങനെ ഒട്ടിപ്പഞ്ഞ് കിടക്കണുണ്ട് എല്ലാം. അതെ അതിലായിട്ട് ഇങ്ങനെ പാഞ്ഞ് 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 കിടക്കുകയല്ല ആരും കിടക്കുക. ഇവിടെ എല്ലാം ഈ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചുറ്റുവട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കോഴിയും കോഴിയുടെ ബ്രീഡ്, തക്കോഴിയും താറാവൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോയിൽ ഇഷ്ടംപോലെ ഇടുന്നുണ്ട്, നമ്മുടെ കോഴി വളർത്തൽ, താറാവളർത്തൽ, കാട വളർത്തൽ, നമ്മുടെ ജോർജിയയിലെ ടൂറ്, കുക്കിംഗ്, എല്ലാ പരിപാടിയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പ്രസ് ദ ബെൽ ഐക്കോൺ ഫോർ നോട്ടിഫിക്കേഷൻ അബൌട്ട് ന്യൂ വീഡിയോസ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട്.